തെരഞ്ഞെടുപ്പ് ജയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പല കുറുക്കുവഴിയും പ്രയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് നല്ല പേരും പ്രശസ്തിയുമൊക്കെയുള്ള ഒരു ചലച്ചിത്ര താരത്തെ രംഗത്തിറക്കുക എന്നത്. ചിലപ്പോൾ പ്രചാരകരായും ചിലപ്പോൾ സ്ഥാനാർത്ഥികളായും ഒക്കെ ചലച്ചിത്ര താരങ്ങൾ രംഗത്തിറങ്ങിയാൽ അത് വലിയ നേട്ടമാക്കാൻ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ബി ജെ പിക്ക് അങ്ങനെ ചില നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ബി ജെ പി നേതാവാണ് കങ്കണ റണാവത്ത്. കങ്കണ അവരുടെ നിലപാടുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് മുമ്പേ തന്നെ വ്യക്തമാക്കിയതാണ്. ഏതായാലും തിരഞ്ഞെടുപ്പെടുത്തതോടെ കങ്കണ സ്ഥാനാർത്ഥിയായി ഹിമാചൽ പ്രദേശിൽ മിന്നുന്ന വിജയം നേടി. 75,000 വോട്ടുകൾക്കാണ് കങ്കണ ജയിച്ചത്. പക്ഷേ ഈ സിനിമാ താരങ്ങളെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുക പല പാർട്ടികൾക്കും തലവേദനയാണ്. കങ്കണയുടെ കാര്യത്തിൽ അങ്ങനെയാണോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇപ്പോൾ കങ്കണ ഒരു പുതിയ വിവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ അക്രമം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കങ്കണ പറയുന്നത്. എമർജൻസി എന്ന ഒരു ചിത്രം കങ്കണ അഭിനയിക്കുന്നുണ്ട്. അതിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷമാണ് കങ്കണ ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ചിത്രമാണ് ഈ എമർജൻസി. അങ്ങനെ ഒരു ചിത്രം പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് കങ്കണയ്ക്കെതിരെ ഭീഷണി വന്നിരിക്കുന്നത് എന്നാണ് നടി പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടുകളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുക. കങ്കണയ്ക്കെതിരെ ഭീഷണി മുടക്കിയത് സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് അവർ വാദിക്കുന്നത്. 6 പേർ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയും കങ്കണ പുറത്തുവിട്ടിട്ടുണ്ട്. അത് മഹാരാഷ്ട്ര ഡി ജി പിയെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് കങ്കണ പുറത്തുവിട്ടിട്ടുള്ളത്. വീഡിയോയിൽ ചില പരാമർശങ്ങൾ കങ്കണയ്ക്ക് എതിരെയുണ്ട്. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച ഈ ചിത്രം ചെരിപ്പേർ നേരിടും എന്നാണ് വീഡിയോയിലിരിക്കുന്ന 6 പേർ പറയുന്നത്. മാത്രവുമല്ല, ബീന്ദ്രൻ വാലയെ തീവ്രവാദിയായി ചിത്രീകരിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഈ വീഡിയോ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഘാതകരും ഒക്കെ ആയിരുന്ന ഈ സത്വന്ത് സിംഗിനെയും ബിയന്ത് സിംഗിനെയും ഒക്കെ സംബന്ധിച്ച് ഉള്ള നിലപാടെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഈ വീഡിയോ ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ സിനിമ സിഖ് വിരുദ്ധമാണ് എന്ന ഒരു ആശയം പ്രചരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അത് കങ്കണയ്ക്ക് തലവേദനയാകുമോ എന്ന കാര്യം ഒരു വശത്തിരിക്കട്ടെ. പക്ഷേ അത് ബി ജെ പി എങ്ങനെ നേരിടും എന്ന പ്രശ്നമാണ് മറുവശത്ത് ഉയരുന്നത്. ഏതായാലും ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഈ ചിത്രം ഒരു ബയോപിക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ബയോഗ്രാഫിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ചിത്രത്തിൽ ജയപ്രകാശ് നാരായണനായി അനുപം ഖീർ വരുന്നു. അതുപോലെ ഫീൽഡ് മാർഷൽ മനേക്ഷയായി നമ്മുടെ മിലന്ദ് സോമൻ വരുന്നു. അടൽ ബിഹാരി വാജ്പേയായി ശ്രേയസ് താൽപാടെ വരുന്നു. മൊറാർജി ദേശായിയായി അശോക് ചാബ്ര വരുന്നു. ഫിറോസ് ഗാന്ധിയായി അധിർ ഭട്ടും വരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം ചിത്രം വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി നേരിട്ട രാഷ്ട്രീയ പ്രക്ഷുബ്ധ അവസ്ഥയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചിത്രം സിഖ് വിരുദ്ധമാകുമോ എന്ന ആശങ്ക ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു. ഏതായാലും കങ്കണ ഇങ്ങനെയൊരു ആശങ്ക ഉയർത്ത സാഹചര്യത്തിൽ ബി ജെ പി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ ശ്രദ്ധേയമാണ്. സിഖുകാരെ പൊതുവെ കോൺഗ്രസ്സിന് എതിരെ ഒരു നിലപാടെടുക്കുന്നതിൽ ബി ജെ പി പലപ്പോഴും ഈ ചരിത്രപരമായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചിരുന്നു. പക്ഷേ കങ്കണയുടെ പുതിയ ചിത്രം ഈ സിഖ് വിഭാഗത്തെ ബി ജെ പിയിൽ നിന്ന് അകറ്റുമോ എന്ന ആശങ്ക ഒരു വശത്ത് ഉരുണ്ടുകൂടുകയാണ്. കങ്കണ ബി ജെ പിക്ക് തലവേദനയാകുന്നത് ഇത് ആദ്യമായല്ല. നേരത്തെയും കങ്കണ ചില വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരുന്നു. കർഷക സമരം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ കങ്കണ എക്സിൽ ഒരു പോസ്റ്റിട്ടു. അത് ഈ കർഷക സമരത്തിന് വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം 100 രൂപയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരാണ് എന്നായിരുന്നു ആ പോസ്റ്റ്. അത് വലിയ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തി. എന്ന് മാത്രമല്ല, ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. സംഘടനയുടെ നേതാവ് മഞ്ജീന്ദർ സിംഗ് സിർസ കങ്കണ നിരുപാധികം മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രശ്നം അവിടം കൊണ്ടും തീർന്നില്ല. കർഷക സമരത്തിൽ ഇങ്ങനെ ഒരു നിലപാട്
എടുത്ത കങ്കണയ്ക്കെതിരെ ജനരോഷം ഉരുണ്ടുകൂടി. ചണ്ഡീഗറിൽ ഒരു വിമാനത്താവളത്തിൽ വെച്ച് അവരെ ഒരു CISF ഉദ്യോഗസ്ഥ കയ്യേറ്റം ചെയ്തു. കുൽവിന്ദർ കൗൾ എന്ന CISF ഉദ്യോഗസ്ഥ അവരുടെ ഔദ്യോഗികമായ കടമകളെല്ലാം അന്ന് മറന്നു കങ്കണയുടെ കരണം തട്ടിച്ചു. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥയാണ് ഈ CISF-കാരിയായ വനിത. പക്ഷേ അവർ അതിനേക്കാൾ വലുത് തൻ്റെ നാടിൻ്റെ സമരമാണ് എന്ന നിലപാട് സ്വീകരിച്ചു. കങ്കണയുടെ മുഖത്തടിച്ചു. അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു നടപടിയല്ല. പക്ഷേ എങ്കിലും CISF ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി പഞ്ചാബിൽ നിന്നും നിരവധി പേർത്തി. കർഷക സമരത്തിൽ പങ്കെടുത്ത പല ആളുകളും ഉദ്യോഗസ്ഥയുടെ നിലപാടിനെ ശരിവച്ചു. CISF ഉദ്യോഗസ്ഥയ്ക്ക് നിയമപരമായി നടപടി നേരിടേണ്ടി വന്നു. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ടും അവസാനിച്ചില്ല. കർഷക സമരം ബംഗ്ലാദേശിലേതിന് സമാനമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കുമായിരുന്നുവെന്ന് കങ്കണ അടുത്തിടെ തട്ടിവിട്ടു. അത് വലിയ വിവാദമായി. ഇത്തരം അഭിപ്രായങ്ങളൊന്നും പറയാൻ പാർട്ടി കങ്കണയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് BJP തിരിച്ചടിച്ചു. ബംഗ്ലാദേശിലെ സാഹചര്യം പോലെ ഇന്ത്യയിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നതിന് കാരണം അത് ഇവിടെ ശക്തമായൊരു സർക്കാർ ഉള്ളതുകൊണ്ടാണ് എന്ന് കങ്കണ പറഞ്ഞു. അല്ലെങ്കിൽ കർഷക സമരം ആ നിലയ്ക്ക് നീങ്ങിയേനെ എന്നാണ് കങ്കണയുടെ ചിന്താഗതി. ഇത് കർഷകരെ സഹായിക്കാനുള്ളൊരു നിയമമായിരുന്നിട്ടും അതിനെതിരെ പ്രതിഷേധമുണ്ടായി എന്ന് കങ്കണ പറഞ്ഞു. ചൈനയും അമേരിക്കയുമൊക്കെ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് അതിന് സഹായകരമായി ഇന്ത്യക്കകത്തുള്ളവർ പെരുമാറുന്നത് എന്നും കങ്കണ പറഞ്ഞു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ BJP തയ്യാറായിട്ടില്ല. കർഷക സമരം പതുക്കെ അവസാനിപ്പിച്ച് തണുപ്പിച്ച് കരപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് പാർട്ടി. കർഷകരെ പിണക്കിയാൽ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രത്യാഘാതമുണ്ടാകും എന്ന് BJP അറിയാം. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും സ്വന്തം ചേരിയിലേക്ക് അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമം പാർട്ടി വളരെ ശക്തമായി നടത്തുമ്പോഴാണ് ഇത്തരം കുത്തുതിരിപ്പ് പ്രവർത്തനങ്ങളുമായി നടിയെത്തിയത് എന്നത് പാർട്ടിയെ ചുടിപ്പിച്ചു കാണണം. കങ്കണ പറഞ്ഞതിനോട് പ്രതികരിക്കാനോ എതിർക്കാനോ ഒന്നും BJP നിന്നില്ല. കങ്കണയ്ക്ക് അത് പറയാനുള്ള അധികാരം പാർട്ടി നൽകിയിട്ടില്ല എന്ന് മാത്രം വ്യക്തമാക്കി. കങ്കണയ്ക്ക് സ്വാഭാവികമായും അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്കും പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്കും പാർട്ടി തീരുമാനങ്ങൾ കൂടി അനുസരിക്കാൻ ബാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കങ്കണയമല്ല തണുപ്പിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. നേരത്തെയും ഈ അനിമൽ എന്ന സിനിമയ്ക്കെതിരെ കങ്കണ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പുരുഷാധിപത്യമാണ് സിനിമയിലെ പ്രമേയം എന്നായിരുന്നു കങ്കണയുടെ പ്രശ്നം. പുരുഷാധിപത്യത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ആളാണ് കങ്കണ. പക്ഷേ കങ്കണയുടെ ഈ ആഞ്ഞടിക്കൽ പാർട്ടിയെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കും എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നത്.